നമസ്കാരം. കെസിഎൻ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കൺകെട്ട് വിദ്യയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് അവതരണമെന്ന് കെ സി വേണുഗോപാലൻ എം പി. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ 11-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയ ആയമ്പാറ ചെക്കിപ്പള്ളത്തെ സുബൈദയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ റിമാൻഡിൽ. തിരിച്ചറിയൽ പരേഡിനും കസ്റ്റഡിയിൽ ലഭിക്കാനും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. സംഭവവുമായി ബന്ധമുള്ള കർണാടക സുള്ളിയ സ്വദേശിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ്. ധന്വന്തരി കേന്ദ്രം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥരായ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കലക്ടർ കെ ജീവൻ ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 7-ന് രാജ്യവ്യാപകമായി തൊഴിലാളികൾ നടത്തുന്ന സമരം വിജയിപ്പിക്കണമെന്ന് എ ഐ ടി യു സി. സംസ്ഥാനത്തെ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും നേതാക്കൾ. മടക്കര മത്സ്യബന്ധന കേന്ദ്രത്തിനും അഴിമുഖത്തിനും ഇടയിൽ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ മണൽവാരൽ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ 11-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ എം പി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പിന്നിട്ട അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെയും ബ്യാരി ഭാഷയ്ക്ക് ലിപി തയ്യാറാക്കി നിഘണ്ടു രചിച്ച ഡോക്ടർ എ എം ശ്രീധരനെയും ആദരിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കൺകെട്ട് വിദ്യയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് അവതരണമെന്ന് കെ സി വേണുഗോപാലൻ എം പി പറഞ്ഞു. സാധാരണഗതി പറഞ്ഞാൽ ഒരു മാന്ത്രിക വിദ്യക്കാണ് നടക്കുന്ന കൺകെട്ട് വിദ്യയാണ് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും കേന്ദ്ര ധനമന്ത്രി തോമസ് ഐസക്കും നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമായി മനസ്സിലാക്കും. അക്കാര്യത്തിൽ ചേട്ടഭാവിയും അനേഭാവിയുമാണ്. അരുൺ ജെയ്റ്റ്ലിയും തോമസ് ഐസക്കും കേന്ദ്രവും കേരളവും തമ്മിൽ വ്യത്യാസമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ചില കൺകെട്ട് വിദ്യകൾ അത് മലയാളത്തിൽ കാണിക്കും. അവർ ആകാശത്തും പക്ഷിയെ പിടിച്ചു തരും, പ്രാവിനെ പിടിച്ചു തരും. അത് വെറും കൺകെട്ടാണെന്ന് പിന്നെ അവർ പറഞ്ഞ ഈ കൺകെട്ട് കണ്ടിട്ട് ജനം അമ്പരന്ന് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുപേരും പാടുപെട്ട് ഇത്തരം പഠിച്ചിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ, യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ഗവൺമെന്റുകളും കേന്ദ്രവും കേരളവും ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ അധ്യക്ഷത വഹിച്ചു. എം കെ രാഘവൻ എം പി, മുൻ മന്ത്രി കെ സി ജോസഫ്, തമ്പാനൂർ രവി, ഡോക്ടർ സമാ മുഹമ്മദ്, എം സുബ്രഹ്മണ്യൻ, വിൻസെന്റ് എം എൽ എ, ലതിക സുഭാഷ്, ബി എസ് ബാലചന്ദ്രൻ, കെ പി കുഞ്ഞിക്കണ്ണൻ, ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, പി ഗംഗാധരൻ നായർ, പി എ അഷ്റഫ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ സ്വാഗതവും സൈമൺ പള്ളത്തുകുഴി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. പെരിയ ആയമ്പാറ ചെക്കിപ്പള്ളത്തെ സുബൈദയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ റിമാൻഡിൽ. തിരിച്ചറിയൽ പരേഡിനും കസ്റ്റഡിയിൽ ലഭിക്കാനും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. സംഭവവുമായി ബന്ധമുള്ള കർണാടക സുള്ളിയ സ്വദേശിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ്. മധൂർ പട്ലയിലെ കുഞ്ചാർ കോട്ടക്കണ്ണിയിൽ കെ എം അബ്ദുൽ ഖാദർ, പട്ല കുതിരപ്പാടിയിലെ പി അബ്ദുൽ അസീസ് എന്നിവരെയാണ് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. മുഖം മറച്ചാണ് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവരെ തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിനായി അന്വേഷണ സംഘം കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതോടൊപ്പം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പുകൾക്കുമായി കസ്റ്റഡിയിൽ കിട്ടുന്നതിനും പോലീസ് ഹർജി നൽകി. സുബൈദ വധക്കേസിൽ 4 പ്രതികളാണുള്ളത്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി 2 പ്രതികളെയാണ് പിടികൂടാനുള്ളത്. ഇവർക്കു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് DYSP കെ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. ധന്വന്തരി കേന്ദ്രം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥരായ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കളക്ടർ കെ ജീവൻ ബാബു സമ്മാന വിതരണം നടത്തി. സ്കൂളിൽ പോകാനായിട്ട് ചെറിയ പ്രായത്തിലാണെങ്കിലും 1 വയസ്സിലാണെങ്കിലും 2 വയസ്സിലാണെങ്കിലും അമ്മയ്ക്ക് അവരുടെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് നമ്മളൊന്നും പോയിട്ടില്ല അല്ലേ. അമ്മ മോമ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ തന്നെ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വഴക്കുണ്ടാക്കി നിന്ന ആളുകളായിരുന്നു നമ്മളെല്ലാവരും.
അപ്പൊ നമുക്ക് ആർക്കും സ്കൂളിൽ പോയി ഇരുന്ന് അവിടെ കണക്കും സയൻസും സാമൂഹ്യ പാഠവും കുറെ എന്തൊക്കെയോ പഠിച്ചു കൂട്ടുന്നതിനൊന്നും അത്ര വലിയ താല്പര്യം നമ്മൾ ആരും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, നീ സ്കൂളിൽ തന്നെ ഇരിക്കണം, വൈകുന്നേരം വരെ അവിടെ നിൽക്കണം, പഠിക്കണം, നിന്നെ പോലുള്ള ബാക്കിയുള്ള കുട്ടികൾ അവിടെയുണ്ട്, പഠിച്ച് വലിയ ആളായിട്ട് മാറും. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള അച്ഛന്മാരും അമ്മമാരും അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് പട്ടികവർഗ കോളനികളിലൊക്കെ, ഈ കുട്ടികൾ സ്കൂളിൽ പോയില്ലെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം എന്നുള്ളൊരു താല്പര്യം കാണിക്കുന്നു. ദന്നുന്തിരി കേന്ദ്രം ജില്ലാ പ്ലാനിംഗ് ഓഫീസറും സെക്രട്ടറിയുമായ കെ എം സുരേഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ടി ഐ എച്ച് എസ് എസ് നായന്മാർമൂല ഹയർ സെക്കൻഡറി അധ്യാപകനും ജേസിസ് അന്താരാഷ്ട്ര പരിശീലകനുമായ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പരീക്ഷയെ എങ്ങനെ ഭയമില്ലാതെ നേരിടാം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അബ്ദുറഹ്മാൻ കുട്ടി കരിയർ ഗൈഡൻസ് ക്ലാസ് കൈകാര്യം ചെയ്തു. പരിപാടിയിൽ അരവിന്ദാക്ഷൻ, അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കെസിയൻ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ഫെബ്രുവരി 7-ന് രാജ്യവ്യാപകമായി തൊഴിലാളികൾ നടത്തുന്ന സമരം വിജയിപ്പിക്കണമെന്ന് AITUC. സംസ്ഥാനത്തെ സർക്കാർ, പൊതുമേഖല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കരാർ കാഷ്വൽ ദിവസവേതന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്നും തൊഴിൽ വിൽപ്പന അവസാനിപ്പിക്കണമെന്നും AITUC ആവശ്യപ്പെട്ടു. തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് പകരം കൂട്ട പിരിച്ചുവിടലിനും തൊഴിൽ നിഷേധത്തിനും അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും കേന്ദ്ര ബജറ്റിനെതിരായി പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. സെൻട്രൽ ട്രേഡ് യൂണിയൻസുമായി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ മുന്നോട്ട് വച്ച ഒരു നിർദ്ദേശവും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. മറിച്ച് രാജ്യത്തുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംഘടനകൾ ഉൾപ്പെടെ ഒന്നിച്ചു നിൽക്കുക. ഈ ഫെബ്രുവരി ഏഴാം തീയതി രാജ്യത്തുടനീളം തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, ടി കൃഷ്ണൻ, KV കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. മടക്കര മത്സ്യബന്ധന കേന്ദ്രത്തിനും അഴിമുഖത്തിനും ഇടയിൽ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ മണൽമാരൽ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മടക്കര മത്സ്യബന്ധന തുറമുഖത്തിനും അഴിമുഖത്തിനുമിടയിൽ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനെതിരെയാണ് മണൽവാര തൊഴിലാളികൾ സമരംഗത്തേക്കെത്തുന്നത്. നീലേശ്വരം അഴിമുഖം മാനുവൽ ഡ്രഡ്ജിംഗ് തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. ഫെബ്രുവരി 2 രാവിലെ 10 മടക്കര കാവഞ്ചിറ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം ഉപരോധം നടത്തുമെന്നറിയിച്ച് ബന്ധപ്പെട്ടവർക്ക് ഇവർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നീലേശ്വരം അഴിമുഖത്തെ നിലവിലുള്ള ചാനൽ ആഴം കൂട്ടാതെ പുതിയ ചാനൽ ഉണ്ടാക്കുകയാണെന്നും കുഴിച്ചെടുക്കുന്ന മണൽ ഉപയോഗിച്ച് പുഴയുടെ മധ്യഭാഗത്തിൽ കൃത്രിമ ദ്വീപുണ്ടാക്കുന്നത് കവ്വായ്പുഴയുടെ ഓരത്തെ മാവില കടപ്പുറം പ്രദേശത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമെന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് തുരുത്തി മടക്കര പൂഴിവാര തൊഴിലാളികളുടെ ആശങ്ക. അതോടൊപ്പം 60 വർഷത്തിലേറെയായി മണൽവാരി ഉപജീവനം നടത്തുന്ന 500 വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ബോട്ടുകളുടെ യാത്ര സുഗമമാക്കുന്നതിനായി ചാനൽ ആഴം വർദ്ധിപ്പിക്കുന്നതിന് ഖനനം നടത്തിയെടുക്കുന്ന ചെളിയും മണലും ഓർക്കുളം പരന്തേനമാടിൽ പമ്പ് ചെയ്ത് നിർത്തിയാൽ ആ പ്രദേശത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാകുമെന്നും തൊഴിലാളികൾ പറയുന്നു. പദ്ധതികൾക്ക് തൊഴിലാളികൾ എതിരില്ലെന്നും പരമ്പരാഗതമായുള്ള തൊഴിൽ നഷ്ടത്തിന് ഉപജീവന മാർഗം ഇല്ലാതാക്കരുതെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. മധൂർ ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12, 13 എന്നീ വാർഡുകളിലൂടെ കടന്ന് മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കുന്ന ചൂരി തോട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചു. സമീപവാസികളുടെ വീടുകളിൽ നിന്നും ക്വാർട്ടേഴ്സുകളിൽ നിന്നുമുള്ള മലിനജലവും ടോയ്ലറ്റ് വേസ്റ്റും മറ്റ് ഹോട്ടൽ വേസ്റ്റുകളും ഈ തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇതിനെതിരെ നടപടിയെടുക്കുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അംഗങ്ങൾ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചത്. മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോട്ടൽ വേസ്റ്റുകളും മറ്റും തോടിൽ കുന്നുകൂട്ടിയിട്ടതോടെ അടുത്തുള്ള കിണറുകളിലെ ജലം കൂടി മലിനമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ നിഗമനം. ന്യൂസ് ഡെസ്ക്, KCN. കന്നഡ വികസന അതോറിറ്റി ബാംഗ്ലൂരിന്റെ സഹകരണത്തോടെ മഞ്ചേശ്വരം കലാസ്പർശം ഫൈൻ ആർട്സ് അക്കാദമി പരിസരത്ത് കന്നഡ സ്വര പരിപാടിയുടെ സമാപനം നടന്നു. സമാപന ചടങ്ങ് കർണാടക സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉമാശ്രീ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിലെ കന്നഡ പരിപാടികൾക്ക് കർണാടക സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു.
മക്കളിൽ കണ്ണടക്കമെന്ന ശാശ്വതമായി നിലനിൽക്ക് പിടസിലേക്ക് പ്രോത്സാഹത്തിലേക്ക് പ്രീതിസി ഗൗരവിസിലേക്ക് കണക്കണബദ്ധരാക്കി ഈ ഹബ്ബലിൽ കെലസ മാറ്റാത്തത് ಅವರಿಗೂ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ನಮ್ಮೆಲ್ಲರ ಶುಭಾಶಯಗಳನ್ನು ಕೋರ್ತೇನೆ. ಈ ರೀತಿಯ ಕನ್ನಡದ ಕೆಲಸವು ನಮ್ಮ ಗಡಿ ಭಾಗಗಳಲ್ಲಿ ಆಗ್ತಾಯಿರ್ತಕ್ಕಂಥದ್ದು ಕೂಡ ಅತ್ಯಂತ ಪ್ರಮುಖವಾದದ್ದು, ಅತ್ಯಂತ ಅಗತ್ಯವಾಗಿರ್ತಕ್ಕಂಥದ್ದು. ಸರ್ಕಾರವೂ ಸಹ ಸಾಕಷ್ಟು ಪ್ರೋತ್ಸಾಹವನ್ನು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ನೀಡುವುದರ ಮೂಲಕ, ಇಂತಹ ಸಂಸ್ಥೆಗಳಿಗೆ ಅನುದಾನವನ್ನು ನೀಡುವುದರ ಮೂಲಕ ಮತ್ತು ಬೇರೆ ಬೇರೆ ಇಲಾಖೆಯಿಂದ ಕೆಲವೊಂದು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನೀಡುವುದರ ಮೂಲಕ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 25 സ്കൂളുകളിലെ 600 കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ സംഗീത വിരുന്നിന്റെ സമാപന പരിപാടിയിൽ കന്നഡ വികസന അതോറിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എസ് ജി സിദ്ധരാമയ്യ അധ്യക്ഷത വഹിച്ചു. കർണാടക സുഗമ സംഗീത കലാപരിഷത്ത് പ്രസിഡന്റ് വൈ കെ മുത്തുകൃഷ്ണ, ഡോക്ടർ രാമാനന്ദ എന്നിവർ സംസാരിച്ചു. എം ജെ കിണി, ദിനേശ് വി, കെ ആർ ദയാനന്ദ, ഹർഷാദ് ബോർക്കാടി, ഹരീഷ് മഞ്ചേശ്വരം, ജീൻ ലവീന മൊന്തേരോ, സതീഷ് അടപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിൽ 200,000 അംഗങ്ങളെ ചേർക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷനിലൂടെ തീരുമാനമായി. കാഞ്ഞങ്ങാട് NSS ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. കാഞ്ഞങ്ങാട് NSS ഹാളിൽ വെച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നത്. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എൻ സുകന്യ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് അത്തരം പ്രസ്ഥാനങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് തീവ്ര വലതുപക്ഷ ശക്തികളാണ് ജനങ്ങളെ ഈ പ്രക്ഷോഭത്തിന്റെ ഒക്കെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഉൾപ്പെടെ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുകയാണ് തീവ്ര ദേശീയത, സങ്കുചിതമായിട്ടുള്ള ഭാഗം. നമ്മുടെ രാജ്യത്തിനകത്ത് തൊഴിലവസരങ്ങൾ കുറയുന്നു. ആ തൊഴിലവസരങ്ങൾ കുറയുന്നതിനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റ് നയങ്ങളാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ ആ അർത്ഥത്തിൽ ചെറുക്കുന്നതിന് പകരം വിദേശത്തുള്ള ആളുകൾ തൊഴിൽ തേടി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാമുള്ള ഈ ഏറ്റവും തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങൾ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് എം സുമതി അധ്യക്ഷയായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ലക്ഷ്മി, ജില്ലാ ട്രഷറർ പി സി സുബൈദ, എം ശാന്ത, ദേവി രവീന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ 200,000 അംഗങ്ങളെ ചേർക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷനിലൂടെ തീരുമാനമായി. അത്യുത്തര കേരളത്തിലെ പ്രധാന ദേവീ ക്ഷേത്രമായ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കലങ്കണിപ്പ് മഹാനിവേദ്യ ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഉത്തരമലബാറിലെ പ്രധാന ദേവീ ക്ഷേത്രമായ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കലങ്കണിപ്പ് മഹാനിവേദ്യ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് സ്ത്രീകളെത്തി. മേലെ ക്ഷേത്രത്തിലെ ശുദ്ധികലശം പൂർത്തിയായ ശേഷം ഭണ്ഡാര വീട്ടിൽ നിന്നും ഭണ്ഡാരക്കലം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. കഴകത്തിലെ വിവിധ പ്രാദേശിക സമിതികളിൽ നിന്നും ആയിരക്കണക്കിന് സ്ത്രീകൾ ഘോഷയാത്രയായി നിവേദ്യ വിഭവങ്ങളടങ്ങിയ പുത്തൻ കലങ്ങൾ സമർപ്പിച്ചു. മകരമാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് മഹാനിവേദ്യ സമർപ്പണം നടക്കുന്നത്. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കലങ്ങനിപ്പ് മഹാനിവേദ്യം. ക്ഷേത്രപരിധിയിലെ 30 പ്രാദേശിക സമിതികളിൽ നിന്നായി 10,000 സമുദായാംഗങ്ങൾ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുന്നതാണ് ഈ പ്രത്യേക നിവേദ്യ ചടങ്ങ്. ഇന്നും നാളെയുമായി 2 ദിവസങ്ങളിലാണ് ഈ മറുപത്തരി മഹോത്സവം നടക്കുന്നത്. പുതിയ കലങ്ങളിൽ പച്ചരി, വെല്ലം, വെറ്റിലടക്ക, തേങ്ങ മുതലായ സാധനങ്ങൾ, അരിപ്പൊടി മുതലായ സാധനങ്ങൾ തലച്ചുമടായി വന്ന് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും അത് ക്ഷേത്രത്തിലെ പ്രത്യേകം അടുപ്പുകളിൽ അതിനായി വ്രതശുദ്ധിയോടെ നിൽക്കുന്ന ബാല്യക്കാരെ പാകം ചെയ്ത് ദേവിക്ക് സമർപ്പിച്ച ശേഷം നാളെ രാവിലെ അത് വരുന്ന കൊണ്ടുവന്ന ഭക്തർക്ക് തിരിച്ച് അവർ കൊണ്ടുവരുന്ന കലങ്ങളിൽ തിരിച്ച് നൽകുകയാണ്. കഴകപരിധിയിലെ സമുദായ അംഗങ്ങളുടെ വീടുകളിൽ നിന്നും വ്രതശുദ്ധിയോടെ പുത്തൻ മൺകലങ്ങളിൽ കുത്തിയ പച്ചരി,
ശർക്കര, തേങ്ങ, വെറ്റിലടയ്ക്ക തുടങ്ങിയ നിവേദ്യങ്ങൾ നിറച്ച് വാഴയിൽ കൊണ്ട് മൂടിക്കെട്ടി കയ്യിൽ കുരുത്തോലയുമായിട്ടാണ് സ്ത്രീകൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രപരിധിയിലെ വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തി കലംകരിമ്പ് മഹാനിവേദ്യം സമർപ്പിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പതാക ദിനം ആചരിച്ചു. ഈ മാസം 8 മുതൽ 10 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പതാക ദിനം ആചരിച്ചത്. ഹോസ്ദുർഗ് ഉപജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. ഒരു പരിധി വരെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു കഴിഞ്ഞ. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭരണം, ആ ഭരണത്തിലെ ഈ നവരഭരണങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധവും കൊടിയ അഴിമതി മാത്രം കാഴ്ചവെച്ചിട്ടുള്ള ആ ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല, എല്ലാ സമയത്തും നമുക്കറിയാം, ഏത് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ഏത് സംസ്ഥാനം, ഇപ്പൊ അടുത്ത് ഗുജറാത്തിൽ നടക്കാൻ തെരഞ്ഞെടുപ്പ് നടന്നു, ഇനി ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ അതാത് സമയങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായാലും ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ബി ജെ പിക്ക് മാർഎസ്എസിനും രാഷ്ട്രീയ തന്ത്രമുണ്ട്. ആ രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ട്, വർഗീയ സംഘർഷങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് വോട്ടിംഗ് സമ്പ്രദായം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ദുഷ്ടതാക്കോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പതാക ദിനം ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഹോസ്ദുർഗ് ഉപജില്ലാതല ഉദ്ഘാടനം നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. KSTA ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജേഷ് കറി അധ്യക്ഷനായി. KV സുജാത, KG ഗീതാകുമാരി, KV രാജേഷ്, എം ബാലൻ, പി രവി എന്നിവർ സംസാരിച്ചു. പി മോഹനൻ സ്വാഗതവും KV രാജൻ നന്ദിയും പറഞ്ഞു. മതനിരപേക്ഷ വിദ്യാഭ്യാസം മാതൃകയാകുന്ന കേരളമെന്ന മുദ്രാവാക്യവുമായി ഈ മാസം 8 മുതൽ 10 വരെ എറണാകുളത്ത് വെച്ചാണ് KSTA സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അനധികൃത കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കാരണം ഒഴുക്കു നിലച്ച പതിക്കാൽ പുഴ സംരക്ഷണത്തിന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ. പുഴ നടത്തം എന്ന പേരിൽ ഫെബ്രുവരി 4 സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യം. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പതിക്കാൽ പുഴ സംരക്ഷണത്തിനായി കൂട്ടായ്മ. പുഴ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴ നടത്തം എന്ന പേരിൽ ഫെബ്രുവരി 4 വപ്പിലമാട് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു മുഖ്യാതിഥിയാകും. ചെറുത്തൂർ പഞ്ചായത്തിൻ്റെ 2 വാർഡായ പതിക്കാൽപ്പുഴ, അവിടെ 3 വാർഡ് പത്തിൽപ്പുറയ്ക്ക് തൊട്ട് 16 വാർഡ് 17 വാർഡിലേക്ക് പോകുന്ന ഈ പുഴ ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലേക്കാണുള്ളത്. അപ്പോൾ അതിനെ ഒരു പുനർജീവനം എന്ന രീതിയിലാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ശുചീകരണ പ്രവർത്തനം പല വീടുകളിൽ നിന്നും കക്കൂസിൻ്റെ ടാങ്കിൻ്റെ പൈപ്പ് അടക്കം പുഴയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതുമായ ഒട്ടേറെ സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഈ ഫെബ്രുവരി 4 വിപുലമായൊരു യോഗം വിളിച്ചുകൊണ്ട് പുഴ നടത്തം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളായ കാരിയിൽ, പതിക്കാൽ, തുരുത്തി, ഓർക്കുളം വാർഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് പതിക്കാൽ പുഴ. അനധികൃത കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കാരണം ഒഴുക്കു നിലച്ച് നാശത്തിൻ്റെ വക്കിലായ പുഴയെ വീണ്ടെടുക്കാനാണ് സംരക്ഷണ കൂട്ടായ്മയുടെ ശ്രമം. പുഴ നടത്തം ശുചീകരണ ബോധവൽക്കരണ പരിപാടിയിൽ പ്രദേശത്തെ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവരെല്ലാം പങ്കെടുക്കും. സംരക്ഷണ പ്രവർത്തനം തുടർ പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കൺകെട്ട് വിദ്യയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് അവതരണമെന്ന് KC വേണുഗോപാലൻ MP. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ 11th വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയാർ ആയമ്പാറ ചെക്കിപ്പള്ളത്തെ സുബൈദയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ റിമാൻഡിൽ. തിരിച്ചറിയൽ പരേഡിനും കസ്റ്റഡിയിൽ ലഭിക്കാനും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. സംഭവവുമായി ബന്ധമുള്ള കർണാടക സുള്ളിയ സ്വദേശിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ്. ധന്വന്തരി കേന്ദ്രം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥരായ SC/ST വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കലക്ടർ കെ ജീവൻ ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 7 രാജ്യവ്യാപകമായി തൊഴിലാളികൾ നടത്തുന്ന സമരം വിജയിപ്പിക്കണമെന്ന് AITUC.
സംസ്ഥാനത്തെ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും നേതാക്കൾ. മടക്കര മത്സ്യബന്ധന കേന്ദ്രത്തിനും അഴിമുഖത്തിനും ഇടയിൽ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം. തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ മണൽവാരൽ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.